ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എ ആർ പി വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് റെസിൻ കൊണ്ട ഒരു കീച്ചൺ മേക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. ഇത് എൻ്റെ ഫ്രണ്ട് പുള്ളിക്കാരിയുടെ ഹസ്ബൻഡ് ബർത്ത്ഡേക്ക് സർപ്രൈസ് ആയിട്ട് ഒരു റെസിൻ ഫ്രെയിം ചെയ്യാൻ തന്നിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ തന്നൊരു വർക്കും കൂടിയാണ് കേട്ടോ ഈ കീച്ചെയിനും. ഓൾറെഡി റെസിൻ ഫ്രെയിം ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ കയറി കണ്ടു നോക്കുക. ഞാനിവിടെ ഐ കാട്ടി കൊടുത്തേക്കാവേ. അപ്പം നമുക്കിനി കീച്ചൺ മേക്കിങ്ങിലോട്ട് കടക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു മെഷറിംഗ് സ്പൂണിൽ എ പാർട്ടായ റെസിൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അത് നമുക്ക് ഒരു ഗ്ലാസ്സിലോട്ട് ഒഴിച്ച് മാറ്റാം. അതേ സെയിം മെഷറിംഗ് സ്പൂണിൽ തന്നെ നമുക്ക് ബി പാർട്ടായ ഹാർണറും കൂടെ ഒരു പകുതിയോളം ഒന്ന് ഒഴിച്ചെടുക്കാം. എന്നിട്ട് അതേ സെയിം ഗ്ലാസ് ഞാൻ ഒഴിച്ചു കൊടുത്ത് രണ്ടിനെ ഒന്ന് പയ്യെ പയ്യെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന റെസിൻ്റെയൊക്കെ ഡീറ്റെയിൽ റിവ്യൂ വീഡിയോ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കും. ഞാൻ ഇവിടെ ഐ കാട്ടി കൊടുത്തേക്കാവേ. അതിൽ ഇതിൻ്റെ മെഷറിംഗ് റേഷ്യോയും എല്ലാം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന റെസിനെ രണ്ട് ഗ്ലാസ്സിൽ ഞാൻ ഈക്വലായിട്ട് ഒഴിച്ചു വെച്ചിട്ടുണ്ട്. അതിലേക്ക് രണ്ട് ഡിഫറെൻറ്റ് കളേഴ്സും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് രണ്ടിനെ ഇതുപോലെ രണ്ട് സൈഡിൽ നിന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമുക്ക് രണ്ട് ഷെയ്ഡിലുള്ള കളർ കിട്ടും കേട്ടോ. അതാ ഇതുപോലെ രണ്ട് ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ഒഴിച്ചു കൊടുത്തത്. അതിനൊരു 24 hours വരെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അങ്ങനെ 24 hours കഴിഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ആ ഒരു ഫോട്ടോവിനെ ആ പുള്ളിക്കാരൻ്റെ പേരിനെയൊക്കെ ഒരു ഹാർട്ട് ഷേപ്പിലാക്കി ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം നമ്മൾ കുറച്ച് സീക്വൻസിയും കൂടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒട്ടിച്ചതിന് ശേഷം നമ്മൾ ആദ്യം എടുത്ത അതേ അളവിൽ തന്നെ ക്ലിയർ ആയിട്ടുള്ള ഒരു കളറും ചേർക്കാതെ ക്ലിയർ ആയിട്ടുള്ള റെസിനും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഈ ഒട്ടിച്ച് ഫോട്ടോ വയ്ക്കാൻ കാരണം നമ്മൾ ക്ലിയർ ആയിട്ടുള്ള റെസിൻ ഒഴിക്കുമ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാൻ പറഞ്ഞത്. അപ്പം നമുക്കിത് 24 hours കഴിഞ്ഞിട്ടൊന്ന് എടുത്തു നോക്കാം. അപ്പം ഇപ്പം ഇതാ 24 hours കഴിഞ്ഞിട്ടുണ്ട്, നല്ല രീതിയിൽ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ മോൾഡിൽ നിന്ന് എടുക്കുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ. ഇനി നമുക്ക് കീ ചെയിനും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ കീ ചെയിനും കൂടെ ആഡ് ചെയ്തതാ ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക് വന്നിട്ട്. നമ്മളിപ്പോൾ ഈ റെസിനൊക്കെ ഒഴിച്ച് അതിനെ ഉണങ്ങാൻ വയ്ക്കുന്ന ടൈമിൽ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഒന്നും വീഴാതെ മാക്സിമം ശ്രദ്ധിക്കണം. എന്തെങ്കിലും മൂടി വെച്ചൊന്ന് അടച്ച് വെക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇത് ലിക്വിഡ് ആയതുകൊണ്ട് ഡസ്റ്റ് പാർട്ടിക്കിൾസ് എല്ലാം വീഴുകയാണെങ്കിൽ അത് ഫ്രണ്ടിൽ ഒട്ടിപ്പിടിച്ചിരിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഇക്കുട്ടി വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ എപ്പോഴും പറയും പോലെ നമ്മൾ ഇക്കുട്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമൻറ്റും കൂടെ ചെയ്തൊന്ന് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ. അതോടൊപ്പം നിങ്ങൾക്ക് ഇങ്ങനത്തെ റെസിൻ വീഡിയോ ഒക്കെ ഇഷ്ടമാണെങ്കിൽ അതും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം.